നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി ലോകത്തിലെ തന്നെ മികച്ച ഏജൻസിയാണെന്ന അഭിപ്രായവുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രംഗത്ത് വന്നിരിക്കുകയാണ്. ചുഴലിക്കാറ്റ് കരതൊടുന്ന പോയിന്റും സമയവും കൃത്യമായി നമുക്ക് പ്രവചിക്കാനായി. IMD മേധാവി മൃദുഞ്ജയ് മോഹപുത്രയാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ധാന ചുഴലിക്കാറ്റിനെ കുറിച്ച് മുൻകൂട്ടി നൽകിയ വിവരണങ്ങൾ ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. പസഫിക് ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ പ്രവചിക്കുന്ന US ഏജൻസി ജോയിന്റ് ടൈഫൂൺ വാർണിംഗ് സെന്ററിന്റെ പ്രവചനങ്ങളുമായി താരതമ്യം ചെയ്താണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ന്യൂനമർദ്ദ പ്രദേശം രൂപപ്പെട്ട സമയത്ത് തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ധാന ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള പ്രവചനം നടത്തി. ഒക്ടോബർ 21 ആദ്യ മുന്നറിയിപ്പ്. ഇത് ചുഴലിക്കാറ്റ് കരതൊടുന്നതിനും 4 ദിവസം മുൻപായിരുന്നു. US ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നത് ഒക്ടോബർ 23 ചുഴലിക്കാറ്റ് കരതൊടാൻ 1.5 ദിവസം മാത്രം ശേഷിക്കുമ്പോൾ. എന്നാൽ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം എന്തായാലും നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വളരെ മികവാണ് പുലർത്തുന്നത്. എന്തായാലും ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മഴ മുന്നറിയിപ്പുകൾ നമുക്ക് നോക്കാം. തെക്കൻ തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ നേരെ ഇടത്തരം മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്ക് അലേർട്ടുണ്ട്, യെല്ലോ അലേർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 5 തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 km വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 km വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 km വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 km വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.